പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഏറ്റവും ബഹുമാനരായ എത്യോപ്യ മാസ്റ്റർ ക്ലബ്ബിൽ അംഗങ്ങളെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അള്ളാഹിലുള്ള വിശ്വാസം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് സംസാരിക്കാനുള്ളത്. ഈമാൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിത്തറയാണ്. അതിൽ ഒരാൾക്ക് പിഴവ് സംഭവിച്ചു പോയാൽ അവൻ എത്ര വലിയ പ്രവർത്തനങ്ങൾ ചെയ്താലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കില്ല. ഈമാന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ 6 കാര്യങ്ങളാണ് നമുക്കറിയാം. ഒന്ന്, അള്ളാഹുള്ള വിശ്വാസമാണ്, മലക്കുള്ള വിശ്വാസമാണ്, പ്രവാചകന്മാരുടെ വിശ്വാസമാണ്, കിതാബുള്ള വിശ്വാസമാണ്, അന്ത്യദിനത്തിലുള്ള വിശ്വാസമാണ്, നന്മയും തിന്മയും അള്ളാഹുള്ള വിശ്വാസമാണ്. ഈ 6 കാര്യങ്ങളാണ്. ഈ 6 കാര്യങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുള്ള വിശ്വാസമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ആ അതാണ് സൂറത്തു നിസാഇലെ 136-ാമത്തെ വചനം. അള്ളാഹു പഠിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീൻ ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്, സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയും ആമീനു ബില്ലാഹി വറസൂലിഹിന, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഏറ്റവും അടിത്തറ എന്ന് പറഞ്ഞാൽ. അത് ശരിയായെങ്കിൽ മാത്രമേ മറ്റുള്ള വിശ്വാസങ്ങൾ ശരിയാകുള്ളൂ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന ഒരു സഹാബി ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ളൽ, പ്രവാചകരെ ഏറ്റവും അഫ്ളലായ അമൽ ഏതാന്ന് ചോദിച്ചപ്പോ കാല പ്രവാചകൻ പറഞ്ഞു, അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണെന്ന. അള്ളാഹുവിലുള്ള വിശ്വാസം നാല് അടിത്തറകളുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്ന്, അൽ ഈമാനു ബിവജൂദില്ലാഹ്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക. അൽ ഈമാനു റുബൂബിയ, ലോകത്തിന്റെ സൃഷ്ടാവ്, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചറബ്ബാണെന്ന് വിശ്വസിക്കുക. അൽ ഈമാനു ഉലൂഹിയ, ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹുവാണെന്ന് വിശ്വാസം. അൽ അസ്മാൻ അസ്മാഉ സിഫ, അള്ളാഹുവിന് ഒരുപാട് ഉന്നതനാമങ്ങളുണ്ട് എന്നും അതിൽ ഒരിക്കലും തന്നെ പറയാൻ പങ്കില്ല എന്ന് വിശ്വസിക്കുക. ഈ അടിസ്ഥാന ഈ അടിത്തറ എന്തുകൊണ്ടാവണം ഒരു വിശ്വാസം വിശ്വസിക്കേണ്ടത്? ഇത്തരത്തിൽ അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം ഒരിത്തൽ ഉണ്ട് എങ്കിൽ അവൻ നിർഭയനായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത, നാട്ടുകാർ അദ്ദേഹത്തിനെതിരാണ്, വീട്ടുകാരെതിരാണ്, ഭരണ സംവിധാനങ്ങൾ എതിരാണ്, എല്ലാം എതിരായിരുന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേടിയെടുത്ത നിർഭയത്വം എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസമായിരുന്നു. അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ പരിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറയിലെ 78 മുതൽ 83 വരെയുള്ള വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വൽ അല്ലദി ഖലഖനി ഫഹുവ യഹ്ദീൻ, അവനാണ് എന്റെ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചത്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. വല്ലദി ഹുവ യുത്ഇമുനി വയസ്കീൻ, എന്റെ റബ്ബാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്, എനിക്ക് കുടിനീര് നൽകുന്നത്, നിങ്ങൾ ആരെയും ആവശ്യമില്ല, നിങ്ങൾ എത്ര ബഹിഷ്കരിച്ചാലും പക്ഷെ എന്റെ റബ്ബ് എനിക്ക് നൽകും. വൈദാ മരിൽത്തു, ഞാൻ രോഗിയായാൽ ഫഹുവ യഷ്ഫി, അവൻ എന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തും. വല്ലദി യുത്ഇമു വല്ലദി യുമീതുനി സുമ യുഹിയി, എന്നെ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു അള്ളാഹുവാണ് എന്നുള്ള ആ വിശ്വാസം അത് എവിടെ നിന്ന് ലഭിച്ചു എന്നത് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഇബ്രാഹിം നബിയെ പറയാൻ പ്രേരിപ്പിച്ചത് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിശ്വാസം നമ്മൾ നന്നാക്കുക. പടച്ച റബ്ബിയിലുള്ള അടിയുറച്ച വിശ്വാസത്തിന് ഉടമകളായി നമ്മൾ മാറിയാൽ നമ്മൾ നിർഭയത്വമുള്ളവരായി. അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാവട്ടെ. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.